നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പി എസ് സി ക്രിസ്റ്റോഫ് ഗാൾട്ടിയറെ അധികം വൈകാതെ പറഞ്ഞു വിടും എന്ന തരത്തിലാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പി എസ് സിയിൽ തുടരാൻ ഒട്ടും സാധ്യതയില്ല എന്ന് തന്നെ എല്ലാവരും നിരീക്ഷിക്കുന്നു. മാത്രമല്ല, അതിനു മുമ്പേ ഒരു പക്ഷേ പറഞ്ഞു വിട്ടേക്കാം അടുത്ത രണ്ട് ലീഗ് വൺ മത്സരങ്ങളിൽ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടും എന്ന തരത്തിൽ തന്നെയാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും പി എസ് സിയിലെ പുതിയ പരിശീലകനായിട്ട് വരിക? അതിൻ്റെ സാധ്യതകൾ കൂടി ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ആർ എം സി സ്പോർട്ട് പറയുന്നത് ഒന്ന്, തീർച്ചയായിട്ടും സിനദിൻ സിദാൻ തന്നെയാണ്. ഇപ്പം തോമസ് ടുഷൽ തിരികെ വരുമെന്ന തരത്തിലൊക്കെ ആദ്യം സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ബയൺ മ്യൂണിക്കിൻ്റെ പരിശീലകനായിട്ട് പോയിട്ടുണ്ട്, അദ്ദേഹം അവൈലബിൾ അല്ല. അതുകൊണ്ട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് സിനദിൻ സിദാൻ പി എസ് സിയുടെ പരിശീലകനായേക്കുമെന്ന വാർത്തകളൊന്നും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇതവിടെയും അദ്ദേഹം തന്നെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നു. അന്ന് പക്ഷേ സിദാന് ഫ്രാൻസിൻ്റെ പരിശീലകനാവുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ദിദിയ ദശാം തന്നെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരമൊരു ഘട്ടത്തിൽ സിദാൻ പി എസ് സിയുടെ പരിശീലക സ്ഥാനത്തേക്ക് വന്നേക്കും എന്ന തരത്തിൽ ഇപ്പോൾ തന്നെ ഫ്രഞ്ച് മാധ്യമങ്ങൾ ഊഹാപോഹങ്ങളും റൂമറുകളും ഒക്കെ പടച്ചു വിടുന്നുണ്ട്. പിന്നെ ഒരാൾ ജൂലിയൻ നെഗൽസ്മനാണ്. അദ്ദേഹം ബയൺ മ്യൂണിക്കിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 35 വയസ്സ് മാത്രമുള്ള പരിശീലകനാണ്. അദ്ദേഹത്തിൽ ചെൽസിക്കും താല്പര്യമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹം അവൈലബിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെയും പി എസ് സി പരിഗണിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ലോക്കർ റൂം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയിൽ ഇപ്പോൾ ചെറിയ ചില സംശയങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ബയൺ മ്യൂണിക്കിലെ സൂപ്പർ താരങ്ങളെ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളൊക്കെ. അത് അങ്ങനെ ഒരാളിൽ പി എസ് സിയെ പോലുള്ളൊരു ടീമിന്, അതായത് ഒരുപാട് സൂപ്പർ താരങ്ങളുള്ളൊരു ടീമിൻ്റെ ലോക്കർ റൂമിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യമാണ്. നേരത്തെ അദ്ദേഹം ലീപ്സിഗിലൊക്കെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വമ്പൻ താരങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു കോച്ചിന് എങ്ങനെ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതോടൊപ്പം ലൂയിസ് എൻറിക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അദ്ദേഹത്തെയും ചെൽസി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാണ്. പിന്നെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ഒരുപക്ഷെ അന്റോണിയോ കോണ്ടെ, ഹോസെ മൊറീഞ്ഞോ തുടങ്ങിയവരൊക്കെ പി എസ് സി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആർ എം സി സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇതിപ്പം സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പരിശീലകരെ പി എസ് സി പരിഗണിച്ചേക്കും എന്നുള്ളൊരു റിപ്പോർട്ട് മാത്രമാണ്. പക്ഷെ ആരാധകരെ കുറ്റി നോക്കുന്നൊരു കാര്യമുണ്ട്, സിദാൻ വരുമോ എന്നുള്ളതാണത്. ഫ്രഞ്ചുകാരനായിട്ടുള്ള സിദാൻ പി എസ് സിയുടെ പരിശീലക സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ടീമിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വമ്പൻ ടീമിനെ, അതായത് റയൽ മാഡ്രിഡിനെ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടങ്ങൾ ചൂടിക്കാൻ പലതവണ സാധിച്ചിട്ടുള്ള പരിശീലകനാണ് സിദാൻ. അതുകൊണ്ട് തന്നെ സിദാൻ്റെ വരവ് പി എസ് സി ആരാധകർക്കും എന്തുകൊണ്ടും ഏറെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. കാത്തിരിക്കാം, അത് സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.